കോവിഡിനെ കുറിച്ച് എല്ലാവരും ചർച്ച ചെയ്യുന്നു. നരേന്ദ്രമോദിയും പിണറായി വിജയനും കോവിഡിനെ നേരിടാൻ തുടങ്ങിയത് സമാന കാലഘട്ടത്തിലാണ്. അവിടെ അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, ഇവിടെ അദ്ദേഹം മുഖ്യമന്ത്രിയുമായിരുന്നു. ഈ കോവിഡ് അനന്തര അല്ലെങ്കിൽ കോവിഡിൻ്റെ മാനേജ്മെൻറ്റിൽ ഇപ്പോൾ വന്നു നിൽക്കുന്ന അവസ്ഥ എന്താണ്? നരേന്ദ്രമോദിക്ക് തെറി, പിണറായി വിജയൻ 99 സീറ്റുമായി ഭരണ തുടർച്ച, ഇതെങ്ങനെ സംഭവിച്ചു? രണ്ടുപേരും ചെയ്ത ഒന്നാണ്. ഒന്ന് കേന്ദ്രത്തിൽ നിന്ന് കോവിഡ് മാനേജ്മെൻറ്റ് ചെയ്തു. അദ്ദേഹം അവിടെ ഇരുന്ന് വലിയ അപകടം ചെയ്തതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ റിസോഴ്സസ് അനുസരിച്ച് ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഇത്രയും കോടികൾ ജനങ്ങൾ ഉള്ള സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ഉപദേഷ്ടാക്കളുടെ ഉപദേശങ്ങളനുസരിച്ച്, വിദഗ്ധോപദേശം അനുസരിച്ച് മാനേജ്മെൻറ്റ് ഫലപ്രദമായി നിർവഹിച്ചു അദ്ദേഹത്തിൻ്റെ അർത്ഥത്തിൽ, ചിന്തയിൽ. ഇവിടെ പിണറായിയും പരിമിതമായ റിസോഴ്സസ് കൊണ്ട് ഇവിടെ കോവിഡ് മാനേജ്മെൻറ്റ് ഫലപ്രദമായി നിർവഹിച്ചു. എന്നിട്ട് അവിടെ തെറിയും, ഇവിടെ 99 സീറ്റും, ഇതെങ്ങനെ നേടി എന്നുള്ളത് കൗതുകത്തോടെ നോക്കിക്കണ്ടപ്പോഴാണ് ഉണ്ടായ നിരീക്ഷണമാണ് അവതരിപ്പിക്കുന്നത്. കേന്ദ്രത്തിൽ നരേന്ദ്രമോദി കോവിഡിനെ കണ്ടത് യുദ്ധസമാനമായിട്ടാണ്. യുദ്ധം എന്നും ഭരണാധികാരികൾക്ക് ലഹരിയാണ്. കാരണം യുദ്ധത്തിലൂടെയാണ് ചരിത്രം സൃഷ്ടിക്കുന്നത്. യുദ്ധമുണ്ടാകുമ്പോഴാണ് അടുത്ത വിജയം നേടാൻ കഴിയുന്നത് തിരഞ്ഞെടുപ്പിൽ. അപ്പോൾ യുദ്ധം പോലെ യുദ്ധസമാനമായ അന്തരീക്ഷത്തിലൂടെയാണ് മോഡി കോവിഡിനെ നേരിട്ടത്. തുടക്കത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്നു. അദ്ദേഹം ഒരു രാത്രിയിൽ പൊടുന്നനെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പലവിധ പരിപാടികളും നടത്തി ഒരു യുദ്ധത്തെ എങ്ങനെ, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇത് യുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ യുദ്ധസമാനമായ അന്തരീക്ഷം അദ്ദേഹം അവിടെ സൃഷ്ടിച്ചു. ഇവിടെയും മറ്റൊരു യുദ്ധം ഉള്ള റിസോഴ്സസ് വെച്ച്, ഇവിടെ മിലിറ്ററി ഇല്ല, റിസോഴ്സസ് വളരെ കുറവാണ്. പിണറായിയും യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ മിലിറ്ററിയെ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ കേരള പോലീസിനെ വെച്ചിട്ടുള്ള യുദ്ധം പിണറായിയും നയിച്ചു. യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടക്കുക. ആ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ, 4-5 വർഷത്തിനിടയിൽ ഇസ്രയേൽ ഒരു യുദ്ധം നടത്തിയില്ലെങ്കിൽ ഈ ഹമാസിൻ്റെ കയ്യിലുള്ള ആയുധശേഖരം വർദ്ധിക്കും, ഹമാസ് ശക്തിപ്പെടും. അതുകൊണ്ട് 4-5 വർഷം, ഒരു 5-6 വർഷത്തിനപ്പുറം ഇവരുടെ ആയുധങ്ങളാകെ ഉപയോഗിച്ച് തീർക്കുന്ന ഒരവസ്ഥ ഇസ്രയേൽ സൃഷ്ടിച്ചെങ്കിൽ മാത്രമേ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂ, തന്ത്രപരമായി, പ്രതിരോധപരമായി. ഇതാണ് ഇപ്പോഴത്തെ യുദ്ധത്തിനൊരു കാരണം എന്ന് പറയുന്നു. ഒപ്പം ഇസ്രയേലി പ്രധാനമന്ത്രിയും ഹമാസ് എന്ന ഗാസ മുനമ്പ് മാത്രം കൈവശമുള്ള സംഘടനയും രാഷ്ട്രീയ പ്രസ്ഥാനവും അന്തഛിദ്രങ്ങൾ നേടുന്നതാണ്. നെതന്യാഹുവിന് ഇസ്രയേലിൽ ഭൂരിപക്ഷം ലഭിക്കാൻ സാധ്യത, ഭൂരിപക്ഷം കഷ്ടിച്ചാണ്. ഇവിടെ അന്തഛിദ്രം, നേതാക്കന്മാരെ നിഷ്കാസിതമാകുന്ന തരത്തിലുള്ള അന്തഛിദ്രം വർദ്ധിക്കുന്നു ഹമാസിൽ. ഇതിൻ്റെ രണ്ടും ഒറ്റയടിക്കുള്ള പരിഹാരം യുദ്ധമാണ്. ഹമാസിനറിയാം ഇസ്രയേലിനെ ഈ റോക്കറ്റ് അയച്ച് തോൽപ്പിക്കാൻ പറ്റുമോ? ഇല്ല, ഇസ്രയേൽ അത്രയ്ക്ക് ശക്തമാണ്, പ്രത്യേകിച്ച് അമേരിക്ക ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയുണ്ട്. ഈ റോക്കറ്റ് കൊണ്ടൊന്നും ഇസ്രയേലിനെ, ഹമാസ് അയച്ച മിക്ക റോക്കറ്റുകളും ഇസ്രയേലെ നിർവീര്യവുമാക്കി അന്നേരം ആകാശത്ത് വെച്ച് തന്നെ. കുറേ എണ്ണം മാത്രമേ ഇസ്രയേൽ വിന്ന് പൊട്ടിയുള്ളൂ. എന്നാൽ തിരിച്ചോ, ബോംബ് വർഷം, എയർ സ്ട്രൈക്ക് നടത്തി, ബോംബ് വർഷം നടത്തി, ഈ ഗാസ മുനമ്പിനെ ശരിപ്പെടുത്തി. അതിന് ഇസ്രയേലിന് കഴിയും. ഇതറിയാഞ്ഞിട്ടല്ലോ ഹമാസ് ഈ പണി നടത്തിയത്. അപ്പോൾ യുദ്ധം ജയിക്കില്ല എന്നറിഞ്ഞുകൊണ്ടാണ്, ഇസ്രയേലിനെ ശരിപ്പെടുത്താനാവില്ല, തങ്ങൾക്കതിനുള്ള ശക്തിയില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ഹമാസ് ഇത് ചെയ്തത്. ഇവർക്കതിനുള്ള ശക്തിയില്ല എന്നറിഞ്ഞുകൊണ്ടാണ് തിരിച്ച് ഇസ്രയേൽ അങ്ങോട്ട് ആക്രമിച്ചത്. ആകെ ഒരു പള്ളിയിലെ പ്രശ്നമാണ്. രണ്ട് കൂട്ടർക്കും, യൂതർക്കും അറബികൾ മുസ്ലിങ്ങൾക്കും പരിശുദ്ധമെന്ന് കരുതുന്ന ഒരു പള്ളിയിൽ ഉണ്ടായ തർക്കമാണ് ഈ യുദ്ധത്തിൽ കലാശിച്ചത്.
ഏതു ചെറിയ തർക്കത്തെയും എങ്ങനെ യുദ്ധത്തിൽ കലാശിപ്പിക്കാം എന്നതിനെ എന്നത് ശാസ്ത്രീയമായി പഠിച്ചവരാണ് ഇസ്രായേലും ഹമാസും എന്ന് പറഞ്ഞതുകൊണ്ട് യാദൃശ്ചികമായി ഇത് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെ യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചു. അതിൽ രണ്ട് പോർഷനുണ്ട്. ഒന്ന്, മോഡി എങ്ങനെ പരാജയപ്പെടുന്നു, വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നു, പിണറായി എങ്ങനെ വിജയിക്കുന്നു. അതിലേക്ക് വരാം. മോഡി തുടക്കത്തിൽ തന്നെ പറഞ്ഞു, ആദ്യഘട്ടത്തോടുകൂടി ഇത് തീരുമെന്നാണ്, ഈ കോവിഡിൻ്റെ സ്പ്രെഡ് തീരുമെന്നാണ് മോഡി വിചാരിച്ചത്. അതോടൊപ്പം തുടക്കത്തിൽ മറ്റു രാജ്യങ്ങളൊക്കെ കോവിഡിൽ ആടിയുലയുമ്പോൾ, അമേരിക്കയിൽ മരണങ്ങൾ വർദ്ധിക്കുമ്പോൾ, ലക്ഷങ്ങൾ കോവിഡ് ബാധിതരായി മാറുമ്പോൾ, തെരുവുകൾ വിജനമാകുമ്പോൾ, ശവശരീരങ്ങൾ അടക്കാൻ മോർച്ചറികൾ ഇല്ലാതെ വരുമ്പോൾ, അങ്ങനെ കഷ്ടപ്പെടുമ്പോൾ ഇവിടെ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ മോഡി വിചാരിച്ചു, മാത്രമല്ല ഓക്സ്ഫോർഡിൻ്റെ മരുന്ന് വാക്സിൻ ഇവിടെ നിർമ്മിക്കുന്നു. അങ്ങനെ ഇതിൽ ഹാലിളകി മോഡി ഇന്ത്യ ഇതൊക്കെ തരണം ചെയ്യുമെന്നും കേന്ദ്രമന്ത്രി ഹർഷവർദ്ധൻ ഒരിക്കൽ പറഞ്ഞു, ഒന്നാം തരംഗം മാറിയതോടുകൂടി പറഞ്ഞു, നമ്മൾ ഔട്ട് ഓഫ് ഡേഞ്ചറാണ്, നമ്മൾ രക്ഷപ്പെട്ടു, മറ്റു രാജ്യങ്ങളുടെ അത് നമ്മുടെ മിടുക്കൊണ്ടാണ്. മോഡി പറഞ്ഞു, ഭാരത് ദുനിയാ കാ ഊപ്പർ ഹേ, ദുനിയാ കാ ഊപ്പറാണ്, ലോകത്തിൻ്റെ ഫാർമസിയാണ് ഇന്ത്യ. ഇതൊക്കെ പറഞ്ഞ് ഗമയടിച്ചു. ഈ ഗമയടിക്കുമ്പോൾ അവരൊക്കെ മനസ്സിലാക്കണം ഒരിക്കൽ ഇത് തിരിഞ്ഞുകുത്തുവെന്ന്. അങ്ങനെ ഗമയടിച്ച് മോഡി ഇപ്പോൾ മിണ്ടാൻ പറ്റാത്ത അവസ്ഥയുമായി. ലക്ഷങ്ങളാണ്, ആയിരങ്ങൾ മരിക്കുന്നു, ലക്ഷങ്ങൾ ആശുപത്രിയിലാകുന്നു. ഇപ്പോഴത്തെ ദുരന്തത്തെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾ മൊത്തം ഇന്ത്യയെ അപമാനിക്കുന്നു. നോബൽ സമ്മാനം കിട്ടാനായിരിക്കണം മോഡി ഈ മരുന്നൊക്കെ കയറ്റി മറ്റ് രാജ്യങ്ങൾക്ക് അയച്ചു കൊടുത്തു. രക്ഷകനായി, ലോകത്തിൻ്റെ രക്ഷകനായിട്ട് ഇന്ത്യയെ മോഡി അവതരിപ്പിക്കുക. ഭാരത് ലോകരക്ഷകനാണെന്ന് പറയുമ്പോൾ ഞാനാണ് രക്ഷകൻ എന്നല്ലേ അതിൻ്റെ അർത്ഥം. മരുന്നുള്ള മരുന്നെല്ലാം കയറ്റി അയച്ചു, ഇപ്പോൾ അവരുടെ വാതുക്കെ ചെന്ന് കെഞ്ചി നിൽക്കുക, അവരിങ്ങോട്ട് കൊടുക്കുമോ, അവരെല്ലാം അത് ഉപയോഗിച്ച് കാണും. അതുകൊണ്ട് മോഡിയുടെ ഏറ്റവും വലിയ പരാജയം അതിൽ നിന്ന് സംഭവിച്ചു. അടുത്തത്, ഈ യുദ്ധത്തിൽ ജയിക്കുക, അവർക്ക് വീരപരിവേഷം കിട്ടും എന്നതുപോലെ ഈ കോവിഡ് മഹാമാരിയെ പിടിച്ചു കെട്ടുന്നത് കേന്ദ്രമാണെങ്കിൽ മോഡി വീരനായി മാറും. ആ വീരപരിവേഷം ലഭിക്കുന്നതിന് വേണ്ടി കംപ്ലീറ്റ് കൺട്രോൾ കേന്ദ്രത്തിൻ്റെ കയ്യിലാക്കി. സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം പറയുന്നതനുസരിച്ച് ചെയ്തോണം. ആ അവസ്ഥയായപ്പോൾ എന്തു സംഭവിച്ചു? സംസ്ഥാനങ്ങൾക്ക് തലയൂരാനുള്ള അവസ്ഥയായി. മൊത്തം കേന്ദ്രത്തിൻ്റെ തുടക്കത്തിൽ ആദ്യത്തെ തരംഗം വന്നപ്പോൾ, അവസാനിച്ചപ്പോൾ മോഡി ഉള്ളത് കൊണ്ട് നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്നാണ് ഭാരതത്തിലെ ജനം കരുതിയത്. ആ അവസ്ഥ കൺട്രോൾ മൊത്തം കയ്യിലാക്കിക്കൊണ്ട് മോഡി ആദ്യത്തെ ഘട്ടം തരണം ചെയ്തപ്പോൾ അദ്ദേഹം വീരപുരുഷനായി. രണ്ടാം ഘട്ടം വന്നപ്പോൾ പകച്ചു നിൽക്കേണ്ടി വന്നു എന്ന് നമ്മൾ കാണുകയാണിപ്പോൾ. ഇവിടെ എന്താണ് പിണറായി വിജയം ചെയ്തത്? ഒന്ന്, പണമില്ല, മോഡി വാക്സിൻ കൊടുത്താൽ മരുന്നും കൊടുത്താലേ ഉള്ളൂ. ഇവിടെ പണ്ട് മുതലേ ജനങ്ങൾ കുളിക്കുകയും ചെരുപ്പിട്ട് നടക്കുകയും വൃത്തിയുള്ളവരുമായതുകൊണ്ട് മരണസംഖ്യ പണ്ടും കുറവാണ്, പകർച്ചവ്യാധികൾ കുറവാണ്. ബീഹാറിലോ ബംഗാളിലോ ഉത്തർപ്രദേശിലോ മധ്യപ്രദേശിലോ പോലെയുള്ള ജനങ്ങളല്ല, വീറും വൃത്തിയുള്ള, ഇവിടെ ട്രഡീഷൻ അതാണ്. രാജാവിൻ്റെ കാലം മുതലുള്ള ധർമാശുപത്രികളുടെ ട്രഡീഷനുണ്ട്. അങ്ങനെ നമ്മുടെ ആരോഗ്യരംഗം വർഷങ്ങൾ കൊണ്ട് കുറേ മെച്ചപ്പെട്ടതാണ്. അതൊക്കെ തന്നെയാണ് പിണറായി ഉപയോഗിച്ചത്. ഈ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ആശുപത്രികൾ മെച്ചപ്പെട്ടതിനെ ഞാൻ കുറച്ച് കാണുകയല്ല, വളരെയേറെ മെച്ചപ്പെട്ടു. അതിൽ വലിയ ഫണ്ട് മുടക്കി മരുന്നുകൾ ആവശ്യത്തിനായി. അത് ഈ കോവിഡിനുള്ളതല്ലോ, ബാക്കിയെല്ലാ ക്രമീകരണങ്ങളും വരുത്തിയതിനെ കുറച്ച് കാണുന്നുമില്ല. കോവിഡിന് വേണ്ട ഓക്സിജൻ ബെഡുകളാണ്, കോവിഡ് ഐ സി യൂണിറ്റുകളാണ്, അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഒരു പരിധിയിൽ കവിഞ്ഞ് അതിനുവേണ്ടി മാത്രമായി ഒരുക്കാൻ ശ്രമിച്ചുമില്ല. അതന്ന് ആ പ്രശ്നമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കഴിയാതെ ഇരുന്നത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ കോവിഡ് മൊത്തം, കോവിഡിൻ്റെ മാനേജ്മെൻറ്റ് മൊത്തം മോഡി കൊണ്ടുപോയ പിണറായി എന്ത് ചെയ്തു? അതിനുശേഷം കോവിഡ് വന്നാൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതം എന്താ? ഇവിടെ പട്ടിണി,
മറ്റ് കോവിഡ് വന്നവർക്കുള്ള ചികിത്സ, വന്നവരെ പാർപ്പിക്കാനുള്ള സൗകര്യം, അവരുടെ കുടുംബങ്ങൾക്കുള്ള ചെലവ്, ഇവിടുത്തെ സാധാരണക്കാർ വ്യവസായങ്ങൾ തകർന്നു, കാർഷിക മേഖല തകർന്നു, യാത്രയില്ല, അങ്ങനെയുള്ള വന്നപ്പോഴുള്ള പ്രശ്നം, ജനങ്ങളുടെ ഈ പൈസ ഇല്ലായ്മ, അത് പെൻഷൻ വെച്ച് മാനേജ് ചെയ്തു. ഈ മൂന്നാല് കാര്യങ്ങളിൽ, അതായത് മോഡി ശ്രദ്ധിക്കാതിരുന്ന കാര്യങ്ങൾ, അതിൽ മോഡിയുടെ റേഷേരി ഉപയോഗിച്ചാണ് ഇത് കുറേ ചെയ്തത്, അത് വേറെ കാര്യം. അതിനെ ഫലപ്രദമായി ഉപയോഗിച്ച് പിണറായി വൈകുന്നേരത്തെ പത്രസമ്മേളനം പബ്ലിസിറ്റിക്കുള്ള മാർഗവുമാക്കി ഫലപ്രദമായി ഉപയോഗിച്ച് എല്ലാ ചെറിയ കാര്യങ്ങളിലും സൂക്ഷ്മ ശ്രദ്ധയോടുകൂടി ഷൈല ടീച്ചർ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത വകുപ്പുമാക്കി മാറ്റി, അതിലൂടെയാണ് 99 സീറ്റ് കരസ്ഥമാക്കി വന്നത്. ഇപ്പോൾ മോഡിയുടെ ഭാവം ഇത് മൊത്തം കൺട്രോളിലാക്കി വിജയം നേടാവുന്ന മോഡി പൊളിഞ്ഞുപോയി. അതിൻ്റെ കാരണം ഇത്രയും ഭയാനകമായ സ്ഥിതിവിശേഷം രണ്ടാം തരംഗത്തിലുണ്ടാകുമെന്ന് അദ്ദേഹം കരുതിയില്ല, ഇവിടെ പിണറായിയും കരുതിയില്ല. അതുകൊണ്ടാണ് പിണറായിയുടെ പത്രസമ്മേളനങ്ങൾ ഇപ്പോൾ പണ്ടത്തെ പോലെ അവകാശവാദങ്ങൾ കുറവ്, മരണസംഖ്യ കുറഞ്ഞു നിൽക്കുന്നതിൽ മാത്രമേ പിണറായി അവകാശവാദം ഉന്നയിക്കുന്നുള്ളൂ. മുമ്പാണെങ്കിൽ TRP റേറ്റ് കുറഞ്ഞു, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് കുറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അവകാശവാദം ഉണ്ടായിരുന്നു. ICU യൂണിറ്റിൽ കിടക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു, രോഗബാധിതരുടെ എണ്ണം കുറഞ്ഞു. ഇവിടെല്ലാം ഗവൺമെൻറ്റിൻ്റെ ശ്രമഫലമായി പലതും ഞങ്ങൾ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്തുന്നു എന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പം പിണറായി പറയുന്നില്ല, മരണത്തെക്കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ. അതും കൂടുവന്ന ആശങ്കയുണ്ടായതുകൊണ്ട് അദ്ദേഹം അതിലും ഫോക്കസ് ചെയ്യുന്നില്ല. അപ്പോൾ തന്ത്രപൂർവം ഈ ഭാഗം പിണറായി മെച്ചപ്പെടുത്തിയെടുത്തപ്പോൾ, സ്ട്രാറ്റജിയിലൂടെ മെച്ചപ്പെടുത്തിയെടുത്തപ്പോൾ മോഡിയുടെ സ്ട്രാറ്റജി പൊടിഞ്ഞുപോയി. രണ്ടാം തരംഗം വന്ന് ഇന്ത്യ ആകെ വിറങ്ങലിച്ച് നിൽക്കുന്നു. അതിൻ്റെ മൊത്തം പാപഭാരവും മോഡിയുടെ തലയിലായി. കാരണം കംപ്ലീറ്റ് കൺട്രോൾ, സംസ്ഥാനങ്ങളെ വലിഞ്ഞു മുറുക്കുന്ന തരത്തിൽ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ കംപ്ലീറ്റ് കൺട്രോൾ കേന്ദ്രത്തിൻ്റെ ചുമതലയിലാക്കി. ഇത് രണ്ടാം തരംഗം വരുമെന്ന് പ്രതീക്ഷിച്ചുമല്ല. ഇവിടെയാണ് മോഡി പരാജയപ്പെട്ടതും പിണറായി വിജയിച്ചതും. നമസ്കാരം, നന്ദി.